കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെനങ്ങാപ്പറമ്പ് എൻ കെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന അക്രമത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് മുക്കം ഇൻസ്പെക്ടർ പ്രജീഷ് പറഞ്ഞു. ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. കൊടിയത്തൂരിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ നടന്ന ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ എൻ കെ അഷ്റഫിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത്. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പ്രദേശത്തെ സി സി ടി വികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരുന്നതായി മുക്കം ഇൻസ്പെക്ടർ പ്രജീഷ് പറഞ്ഞു. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും തൊട്ടടുത്ത് നിർത്തിയിട്ട ബുള്ളറ്റ് കത്തിക്കാൻ ശ്രമം നടത്തുകയുമായിരുന്നു. ബുള്ളറ്റിന്റെ സീറ്റിൽ മണ്ണെണ്ണയിൽ മുക്കിയ പ്ലാസ്റ്റിക് കയറിൽ തീ കൊളുത്തിയ ശേഷം അക്രമി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് സൂചന. പുലർച്ചെ 4:30 ഉണർന്ന അഷ്റഫ് കാറിന്റെ ചില്ല് തകർക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയെങ്കിലും ആരെയും കാണാനായില്ല. വീടിന്റെ മുൻവശത്തെ ബൾബ് അക്രമി ഊരി മാറ്റുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്ന് തീ അണയ്ക്കാനായതിനാൽ വൻ അപകടം ഒഴിവായി. പോർച്ചിന് ചുറ്റും കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് കയറിലും മണ്ണെണ്ണ ഒഴിച്ച നിലയിലായിരുന്നു. 1 മാസം മുമ്പ് വീട്ടിൽ നിർത്തിയിട്ട അഷ്റഫിന്റെ ബുള്ളറ്റ് മോഷണം പോയിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.